ഗായ്സ്, ഈ ഒരു സെഗ്മെന്റിലെ നമ്മുടെ പിക്കപ്പ് സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് സിംഗിൾ എയർ ബാഗും അതീവ സേഫ്റ്റിയിലും ലക്ഷറിയിലും വാഹനം ഇറങ്ങുന്നത്. ഇതാണ് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ വീരോന്റെ ബേസ് മോഡൽ ട്ടാ. എങ്ങനെയുണ്ട് സാധനം? പൊളിയല്ലേ? അപ്പൊ ഇതാണ് ഏറ്റവും പുതിയ ചൂടൊപ്പം പോലെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള മഹേന്ദ്രയുടെ വീരോന്റെ V2 എന്ന് പറഞ്ഞുള്ള ബേസ് ഓപ്ഷൻ ട്ടാ. നമ്മൾ ഇതിന്റെ ഓൾറെഡി ഫുൾ ഓപ്ഷന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഞാൻ താഴെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. വാഹനത്തിന്റെ ഒരു ഒഴുകിയ ഷേപ്പാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വിൻസ്ക്രീൻ ഒക്കെ കാണാൻ സാധിക്കും. ഇത് വൈറ്റ് വെഹിക്കിൾ ആട്ടോ. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേ കളർ വെഹിക്കിളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി വെള്ളയോടാണ് ഇഷ്ടം ട്ടാ. ഇതൊരു പുളി കളർ ആയിട്ടില്ലേ. ഡുവൽ വൈപ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, വാഹനത്തിന്റെ ഫ്രണ്ട് ലുക്ക് തന്നെ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ഡുവൽ ചാമ്പേഴ്സിന്റെ അകത്ത് നമുക്ക് ഹെഡ് ലാമ്പും LED അല്ല നോർമൽ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് നോക്കുകയാണെങ്കിൽ EV കാറുകളിൽ വരുന്ന പോലെ, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന് വരുന്ന പോലെയാണ് ആ ഒരു ഡോട്ട് ഡോട്ട് ആ ഒരു ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഒരു ക്രോമിയത്തിന്റെ ആവരണം ബോർഡിന് മഹേന്ദ്രയുടെ ലോഗോ വരുന്നുണ്ട്. പിന്നെ ഡോട്ട് ഡോട്ടിന്റെ അകത്ത് ഒരു ചെറിയ ഡോട്ട് കാണാൻ കിട്ടും റൈറ്റ് സൈഡിൽ. കണ്ട അതൊരു ഹോണിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അത് താഴെയുള്ള നമ്മുടെ പ്ലാസ്റ്റിക് ബമ്പറിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തേക്കണം. ഇവിടെ ഫോഗ്ലാം യൂണിറ്റുകളും നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാം. പിന്നെ റിഫ്ലക്ടേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏതൊരു ടെറൻസിലും അനായാസം ഈ വെഹിക്കിൾ കൊണ്ടുനടക്കാൻ പറ്റൂട്ടോ. സേഫ്റ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്റീരിയർ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, മഹേന്ദ്ര ഇപ്പൊ ഫസ്റ്റ് ആണ് നിൽക്കുന്നേട്ടാ. പിന്നെ ഇവിടെ സൈഡിൽ വീരോ എന്നുള്ള ഒരു ബാഡ്ജിങ് ഉണ്ടായാലും ആറിന്റെ ഒരു കളറൊക്കെ ഗോൾഡ് കളറായിട്ടാണ് വന്നേക്കുന്നത്. അത്യാവശ്യം വലിയൊരു മിറേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വിൻഡോസും വലിയ വിൻഡോസ് ആണ്. ഇതിൽ പവർ വിൻഡോസ് അല്ലാട്ട വരണേ, നോർമൽ വിൻഡോസ് ആണ്. അതുപോലെ ഹാൻഡിലിനെ പെയിന്റഡ് അല്ല, നോർമൽ ഹാൻഡിൽസ് ആണ്. 15 ഇഞ്ചിന്റെ കിടലും വീൽസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കാണാൻ സാധിക്കുക. ഫ്രണ്ടിൽ ഡിസ്കാണ്. ഇവിടെ നമുക്ക് അതിന്റെ സസ്പെൻഷന്റെ യൂണിറ്റ് ഒക്കെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു ട്രാവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു യൂണിറ്റും വരുന്നത്. പിന്നെ ബാക്കിലത്തെ ആ ഒരു കാർഗോ ബോക്സ് ആയിട്ടൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഇടയിൽ. വലിയ കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷനാണ് വാഹനത്തിന് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി എല്ലാവർക്കും അറിയാനും ഉദ്ദേശിക്കുന്ന കാര്യം ഈ വാഹനത്തിന്റെ ഓൺ ദ റോഡ് പ്രൈസ് എത്രയാണ്. 840,000 രൂപയാണ് നമ്മുടെ ബേസ് ഓപ്ഷന്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് നമ്മുടെ ഇറാം മോട്ടോഴ്സില്. 2024 സെപ്റ്റംബറത്തെ പ്രൈസ് ആട്ടോ. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടോ ഇനി മുന്നിലേക്ക് നീങ്ങുമ്പോൾ. ഇവിടെ ഒരു എക്സൈഡിന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്കിലത്തെ ആ വലിയൊരു ബോക്സും കാര്യങ്ങളും വരുന്നത്. അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിലാണ് സെറ്റ് ചെയ്തത്, നല്ലൊരു ക്വാളിറ്റിയിലാണ് സെറ്റ് ചെയ്തത്. ഏകദേശം 1600 kg ആണ് ഈ വാഹനത്തിന്റെ പേലോഡ് കൊടുത്തേക്കുന്നത്. ബാക്കിലത്തെ വീലും 15 ഇഞ്ച് ആണ്. ഇവിടെ നമുക്ക് ആ ലീഫ് സ്പ്രിങ്സ് ഒക്കെ കാണാൻ സാധിക്കും സസ്പെൻഷന്റെ. ചെക്കനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് എന്താണെന്നറിയോ? വാഹനത്തിന്റെ ഇന്റീരിയർ തന്നെയാട്ടോ. ആ ടോപ്പ് ഓപ്ഷന്റെ ഫുൾ ഓപ്ഷൻ ഇന്റീരിയർ അതിഗംഭീരമാണ്. ഇതിന്റെ ഇന്റീരിയർ മോശമല്ല. ഇനി നമ്മുടെ ഈ ബാക്കിലത്തെ ഈ ബോക്സിന്റെ നീളം കാര്യങ്ങളൊക്കെ നോക്കിയാലോ. അപ്പൊ ലെങ്ത് നോക്കുകയാണെങ്കിൽ 2765 mm, വിഡ്ത് നോക്കുകയാണെങ്കിൽ 1644 mm, ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 425 mm ആട്ടോ വരണേ. ഇവിടെ വീരോ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇനി ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അതിന്റെ ആ ഒരു സെന്ററിൽ ഹോളാണ്. ഇവിടെ പാർക്കിംഗ് സെൻസർ ഉണ്ട്, റിവേഴ്സ് സെൻസർ ഉണ്ട്. ക്യാമറ ബേസ് ഓപ്ഷനിൽ അവൈലബിൾ അല്ലാട്ടാ. ടെയിൽ ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ LED അല്ല, നോർമൽ ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. താഴത്തെ സ്പെയർ വീൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കി ഇങ്ങനെ തന്നെ കാണാം ക്ലിയർ ആയിട്ട് താഴത്തെ വ്യൂവും കാര്യങ്ങളും. അപ്പൊ എന്തോ ഹൈറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കാട്ടാ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിന് 4 സൈഡിലും ഞാൻ പറഞ്ഞില്ലേ വീരോ എന്ന് പറഞ്ഞുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ ലീവ് സ്പ്രിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ എത്ര ഉണ്ടെന്ന് സസ്പെൻഷന്റെ ഒരു ക്വാളിറ്റി. ഇവിടെ ഒരു 40 ലിറ്ററിന്റെ ഡീസൽ ടാങ്കും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ വാഹനത്തിൽ 10 ലിറ്ററിന്റെ ഡെഫ് ടാങ്കും ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളെല്ലാം വാഹനത്തിന്റെ ഇന്റീരിയർ ക്ലസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു ഭാഗമൊക്കെ? ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇനി ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കിയാൽ അതിന് മുമ്പ് ബാക്കിലത്തെ വിൻഡോ സ്പ്ലിറ്റ് ആണ്. നമുക്ക് AC ഇല്ലാത്തതുകൊണ്ട് തുറന്നിടേണ്ടി വരും. ഫുൾ ഓപ്ഷന് മാത്രമാണ് AC ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4710 mm വരണേ. ഇവിടെ ഡെഫ് ടാങ്ക് കാണാം. താഴെ നമ്മുടെ ആ ഒരു എക്സോസ്റ്റിന്റെ ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ എയർ ഫിൽറ്ററിന്റെ ഒരു ഭാഗം. അങ്ങനെ നമ്മൾ ഫ്രണ്ടില് ഡോറ് തുറന്നു നോക്കുമ്പോഴുള്ള കാഴ്ചകൾ നോക്കിയാലോ. ഫുൾ ഓപ്ഷനിൽ പവർ വിൻഡോസ് ആണ് വരുന്നത്. ഇത് നോർമൽ കണ്ട കാറിന്റെ പോലെ ഇങ്ങനെ ഡോറ് സ്ലൈഡിങ് ആണ്, അതായത് നോർമൽ. പിന്നെ സ്പീക്കർ ഒന്നും വരുന്നില്ല, ചവിട്ടി കയറാനുള്ള ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിന് ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ, ഫുൾ ഓപ്ഷനിൽ അത് വരുന്നുണ്ട്. പിന്നെ ഒരു പിടിച്ച് കയറാനുള്ള ഹാൻഡിലും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കൊന്ന് കയറി നോക്കി വെക്കാം. വാഹനത്തിന്റെ ഓവറോൾ വിഡ്ത് നോക്കുകയാണെങ്കിൽ 1746 mm, ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 2040 mm ആണ് വരുന്നത്. ഇതാണ് വാഹനത്തിന്റെ ചാവിട്ട. ഒരു നോർമൽ ചാവി, അതിൽ മഹേന്ദ്രയുടെ ലോഗോ കാര്യങ്ങളുണ്ട്. പിന്നെ സ്റ്റീറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഈ വെഹിക്കിളിൽ വരുന്നില്ല. സ്റ്റീറിംഗ് ഒരു കൺട്രോളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ മഹേന്ദ്രയുടെ ലോഗോ എല്ലാം ആ ഒരു പ്ലാസ്റ്റിക് ഫിനിഷിലാണ് വന്നേക്കുന്നത്. ക്ലസ്റ്റർ എല്ലാം
ഫുൾ ഓപ്ഷന്റെ സെയിം ക്ലസ്റ്റർ ആട്ടാ. ഇതിൽ തന്നെ കുറെ വാണിംഗ് ലൈറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ചുറ്റിലും നമ്മുടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ഇങ്ങനെ ഓടി പോയിട്ടുണ്ട്. പിന്നെ എക്കോണമി ഡ്രൈവ് മോഡും പവർ ഡ്രൈവ് മോഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ അതുകൂടാതെ ഈ വാഹനത്തിന്റെ ട്രിപ്പ് എ, ട്രിപ്പ് ബി ഇതെല്ലാം നമുക്ക് ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ആ ഡെഫ് എന്തോരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, എത്ര ശതമാനം ഉള്ളതെന്ന് കാണിക്കുന്നുണ്ട്, എന്തോരം ഈ വെഹിക്കിൾ ഓടിയുന്നുണ്ട് താഴെ കാണിക്കുന്നുണ്ട്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇനി കണ്ട ഈ ഒരു ഭാഗത്തെല്ലാം സ്വിച്ചുകളൊന്നുമില്ല. സ്റ്റീറിംഗ് അത്യാവശ്യം നല്ലൊരു സ്റ്റീറിംഗ് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ താഴെ ഞാൻ ഒരു സംഭവം കാണിച്ചേരാട്ടാ. ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ള ഒരു കാര്യം കണ്ടോ, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പവർ ഡ്രൈവ് മോഡുകളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിലത്തെ പ്രത്യേകതകളും കാര്യങ്ങളും. വാഹനത്തിന്റെ ജി വി ഡബ്ല്യൂ നോക്കുകയാണെങ്കിൽ 2999 കിലോഗ്രാം ആണ് വരുന്നത്. ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാൻ പറഞ്ഞു വെച്ചാൽ വിശ്വസിക്കൂ, വിശ്വസിക്കണട. അത്രയും സ്മൂത്താണ് ഈ വാഹനത്തിന്റെ ആ ഒരു എഞ്ചിന്റെ റിഫൈൻമെന്റ്. പിന്നെ ഈ ഭാഗമെല്ലാം ഒരു സ്മൂത്ത് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ്, പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത്. ചെറിയൊരു ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡാഷ്നോട് ചേർന്നിട്ടാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗിയർ വരുന്നത്. 5-speed ട്രാൻസ്മിഷൻ ആണ്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. കണ്ട ഫുൾ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഇതിൽ മിസ്സിംഗ് ആട്ടാ. 23-inch ടച്ച് സ്ക്രീൻ ഇല്ല, അതേപോലെ ചാർജിങ് പോയിന്റുകൾ, ഒരുപാട് ചാർജിങ് പോയിന്റുകൾ ഉണ്ടായിരുന്നു. പവർ വിൻഡോസ് ഉണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ കുറെ ഐറ്റംസ് വാനിഷ് ആണ്. പിന്നെ ഇത് ഫോൺ വെക്കാനുള്ള ഹോൾഡർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ താഴ്ന്ന് കമന്റ് ചെയ്തോളോട്ട് അറിയണവര്. പിന്നെ കസ്റ്റമർക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ 4-indicator വരുന്നുണ്ട്. പിന്നെ IMAX ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുൾ ഓപ്ഷനിലാണ് വരുന്നത്. വെഹിക്കിൾ ട്രാക്കിംഗ്, ജിയോ ഫെൻസിങ്, റൂട്ട് പ്ലാനിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഈ സ്വിച്ചുകളെല്ലാം ഡമ്മിയാണ്. 2 glove box ഉണ്ടായിരുന്നു ഫുൾ ഓപ്ഷനിൽ. ഈ വാഹനത്തിലാകുമ്പോൾ സിംഗിൾ ഗ്ലോ ബോക്സ് ആട്ടോ വരുന്നത്. ഞാൻ കാണിച്ചാൽ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ 12-volt ചാർജർ നോർമലി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഇന്റീരിയർ? ഇവിടെ കുറെ പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതൊരു ഗ്ലോ ബോക്സ് ആയിരുന്നു, അതില്ലാട്ടോ. താഴെ ലോക്കബിൾ ഗ്ലോ ബോക്സ് മാത്രമാണ് ഇപ്പൊ കാണുള്ളൂ. പിന്നെ 2+1 ആണ്, അതായത് ഡ്രൈവർ +2 ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിലത്തെ ചില്ലെല്ലാം സ്പ്ലിറ്റ് ആണ്, തുറക്കാൻ പറ്റും. നമ്മുടെ മുകളിലെല്ലാം ഒരു വൈറ്റ് സ്റ്റോണായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലൈറ്റ് വരുന്നുണ്ട് വൈറ്റ് കളറിൽ. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ആ ഒരു മുകളിലുള്ള ഒരു വെയിലടിക്കാണ്ടിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ മുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ മിറേഴ്സും മുകളിൽ കാണാനും സാധിക്കും. വോക്കബിൾ ക്യാബിനായിട്ട് ഇങ്ങനെ വോക്ക് ചെയ്യാം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ലെഗ് റൂമും ഹെഡ് റൂമും വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിലാകുമ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് അടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഓപ്പൺ ആയിരിക്കില്ല ഇങ്ങനെ. ഇതിന്റെ കൺട്രോളറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കണ കാണാൻ സാധിക്കും സീറ്റിന്റെ ബാക്കിൽ. ഇനി ഞാൻ ഈ വാഹനത്തിന്റെ ഹൃദയഭാഗത്തെ കുറിച്ച് പറഞ്ഞുതരാം. ഒരു 1500cc MDI 3-cylinder എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തേക്കണത്. 80 BHP പവറും 210 Nm ടോർക്കാട്ടവും പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഗിയറൊക്കെ അത്രയും ക്യൂട്ടാണ്, ഇടാനും സ്മൂത്താണ്. റിവേഴ്സ് ആയിക്കോട്ടെ, എല്ലാ ഗിയറുകളും ആയിക്കോട്ടെ, നമുക്ക് ഓടിച്ച് നോക്കിയാലും വേണേ. 3 variants നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. V2, V4, V6 എന്ന് പറഞ്ഞുള്ള ടോപ്പ് വേരിയന്റ്. അതിൽ നമ്മളിപ്പോൾ നോക്കുന്നത് V2 എന്ന് പറഞ്ഞുള്ള വേരിയന്റ് ആയിട്ട് ഇപ്പോൾ ഓടിച്ച് നോക്കണം. അതായത് ഏറ്റവും ബേസ് ഓപ്ഷൻ. നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വേണ്ടെങ്കിൽ ഈ വേരിയന്റ് എടുക്കട്ടെ. സസ്പെൻഷനൊക്കെ അത്യാവശ്യം അത്ര സ്റ്റിഫ് എന്ന് പറയാനൊന്നുമില്ല. വണ്ടി കൊടുക്കുമ്പോഴേക്കും പോകുന്നുണ്ട്. സെക്കൻഡ് ഗിയറിലാണ് എനിക്ക് ഒരുപാട് ഒരു സ്മൂത്തായിട്ട് തോന്നണ വാഹനം ഒന്നും കൂടെ. പിന്നെ ഇവിടെ ചെറിയ ഹമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോണ വഴിക്ക്. അത് ചാടുമ്പോഴായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാണ് എനിക്ക് ഇതിൽ ചെറിയൊരു ഡ്രൈവിൽ മനസ്സിലാക്കുന്നത്. നമ്മളിതിൻ്റെ ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് എന്തായാലും ഈ അടുത്ത് തന്നെ എടുക്കൂട്ടോ. അപ്പോൾ ഈ വാഹനം ബുക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂരിലുള്ള ഇറാം മോട്ടേഴ്സിൽ നിന്നാണ് ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. കുറേ ആൾക്കാർ ലൈക്ക് അടിക്കാറില്ല, അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ, മറക്കല്ല. അപ്പോൾ എങ്ങനെയുണ്ട് വാഹനം? പൊളിയല്ലേ? അപ്പോൾ നടക്കട്ടെ കാര്യങ്ങളൊക്കെ.